നമ്മളിന്ന് ചൂരവേ വാങ്ങിച്ചിരിക്കുകയാണ്. ചൂര ഉണ്ടോ? പെടക്കണ ചൂരയാണേ. ഞാൻ പെടപ്പിച്ച് കാണിക്കണം. പക്ഷെ ഇന്ന് അല്ലെ, സോറി, ചൂര കോട്ടയം സ്റ്റൈല് മുളകിട്ട് വയ്ക്കാൻ വേണ്ടി പോകുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അല്ലോ, നല്ല മീനാ കേട്ടോ, കണ്ടോ, നല്ല ചോരമായുള്ള മീനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മീൻ വെട്ടാം. നമ്മൾ തേക്കണം, തേക്കുക. ഏത് കാര്യമാണ് നമ്മളെ ശല്യപ്പെടുത്തുന്നവരോട് കോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യം നോക്കണം. രണ്ട് സൈഡ് ഇങ്ങനെ പിന്നെ അതിന് ശേഷം ഇതാ ഈ സൈഡ്. കണ്ടോ, ഇങ്ങനെ ഒറ്റ വരെ ചത്തിരുക, ഇങ്ങനെ ഇതിങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ദേ ഈ സൈഡും ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. അങ്ങോട്ട് ചത്തിക്കളയുക, ഇച്ചിരി വെള്ളം നിറക്കുക. അത് എണ്ണിട്ട് ഇവിടെ ഉണ്ടോ, ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇത് കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് കുളിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ടേ ഇങ്ങനെ അതുപോലെ തന്നെ ഈ സൈഡും. എൻ്റെ കൈ അടിച്ചിരുന്ന അക്കം കുറവാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തമ്മിലിടാൻ വേണം. എനിക്ക് ദേഷ്യം വരും കേട്ടോ. ആ മുട്ടയില്ല ഫ്രണ്ട്സ്, മുട്ടയാണോ? ആ മുട്ടയാണ്. ഹായ്, മീൻ്റെ മുട്ട കിട്ടി ഗൈസ്. മീൻ മുട്ട നമ്മൾ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ എല്ലാവരും അങ്ങനെ മുറിക്കുന്നത് എനിക്കത്, ഞാൻ ഇങ്ങനെയാണ് സാധാരണ കട്ട് ചെയ്യാറ്. ഇതാ ഇങ്ങനെ ഉണ്ടോ, കണ്ടോ, നല്ല അടിപൊളി പീസ് ആയിട്ട് ഇഷ്ടം കിട്ടി. അതേപോലെ തന്നെ ഈ വശവും നടുക്കൂടെ ഒരു വരയിടുക. അതിനുശേഷം ഇതാ ഈ എല്ലിൻ്റെ ഭാഗത്തു നിന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കുക. അതിനുശേഷം എന്താ ഉണ്ടോ, പിന്നെ നമുക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കാര്യം തന്നെ മുന്നേ നമുക്ക് ഒരു സാധനം റെഡിയാക്കി വെക്കണം. അതിന് ഞാൻ ഒരു കഷ്ണം കുടംപുളിയാണ് ചേർക്കുന്നത്. കുടംപുളി ഒരു കഷ്ണം ഇട്ടു. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, മുളക് പൊടി ആവശ്യമില്ല. ഞാനൊരു ഒന്നര സ്പൂണാണ് ചേർക്കുന്നത്, കാരണം ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ്. ഇത്ര മതിയോ? പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, സാധാരണ കോട്ടയം സ്റ്റൈലും ചേർക്കാറില്ല. പിന്നെ ഇപ്പൊ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഭയങ്കര എരിവായതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മീൻകറിക്ക് ആവശ്യമുള്ള ഉപ്പ്.
അതും കൂടെ നമുക്ക് ചേർക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് ഇത് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കാം കുറച്ച് നേരം കുതിരാൻ വേണ്ടിയിട്ട്. നമ്മൾ മിക്സ് ചെയ്തങ്ങ് വയ്ക്കണം. അപ്പൊ ആ പുളി ഇറങ്ങും, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി കരിഞ്ഞൊന്നും പോകത്തില്ല പെട്ടെന്ന്. അപ്പൊ ഇത് നല്ല കുഴച്ചിങ്ങനെ വെക്കണം. ഇതൊരു അടിപൊളിയാണ്, എൻ്റെ വല്യമ്മയൊക്കെ ചെയ്യുന്ന ഇങ്ങനെയാണ്. അപ്പൊ പുളി ഇറങ്ങും, ഉപ്പും ഉണ്ടാവും, പിന്നെ നമ്മുടെ മുളക് പൊടിയൊക്കെ നല്ല ഇതിനകത്ത് നല്ല കുതിർന്നിരിക്കും. കണ്ടോ, ഇതിപ്പോ ഇങ്ങനെ വെള്ളം പൊളിക്കും, പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തെ നല്ല തിക്കായിട്ട് കിട്ടും. ഓക്കെ, ഇതിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ആ മീൻമുട്ട ഇട്ടതാണ്, ചുമ്മാ കൊള്ളാവോ എന്നറിയില്ല, ചിലത് കഴിക്കും. ഇതെങ്ങാണ് മീൻമുട്ട? മറ്റേ ആ ചൂരമീൻ്റെ കിട്ടിയ ഒരു മീൻമുട്ടയാണ്, അത് കൊള്ളാവോ എന്നറിയില്ല, ചിലത് കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചുമ്മാ എടുത്ത് ഇട്ടതാണ്. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ സാധനങ്ങളെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എൻ്റെ സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ വേണം. ഞാൻ ചൂരമീൻ 1 കിലോ ആണ് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേണ്ട സാധനങ്ങളാണ് ഇത്, എന്താ ഇത്, മുളക് പൊടി 1/2 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി, ഉപ്പും അതുപോലെ തന്നെ പുളിയും കൂടെ ഞാൻ വെള്ളത്തിൽ, ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മുന്നേ ആണ്, കാരണം പുളി ഇറങ്ങാനായിട്ടാണ്. പിന്നെ മാത്രമല്ല ഈ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാണ്ട് വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ വേണ്ട വേറെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ സബോള, അല്ല ചെറിയുള്ളി, പിന്നെ അതുപോലെ പച്ചമുളക്, പിന്നെ ഇത് ഉലുവ വറുത്ത് പൊടിച്ചത്, ഇത്ര സാധനങ്ങളാണ്. പിന്നെ വേണ്ട സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക്, ഉലുവ, പിന്നെ മഞ്ഞൾപ്പൊടി, എണ്ണ, പിന്നെ ഉപ്പ്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, പിന്നെ അപ്പം വേണമെന്നൊക്കെ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. ഓക്കെ, നമുക്ക് ഇന്ന് മൺചട്ടിയിലാണ് കേട്ടോ ഫ്രണ്ട്സ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. മൺചട്ടി ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്, ഇവിടെ ലിറ്റിൽ ഇന്ത്യ എന്ന സ്ഥലമുണ്ട്, അവിടെ പോയി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ ആരംഭിക്കാം. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യാം ആദ്യം. പുതിയ മൺചട്ടിയാണ്, പൊട്ടി പോകുമെന്ന് അറിയത്തില്ല ഗ്യാസ്. എന്തായാലും മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ, എന്നിട്ട് എണ്ണ ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് കടുക്. എണ്ണ ചൂടായില്ല ഗൈസ്, എണ്ണ ചൂടായിട്ടുണ്ട്. ആ രണ്ടാമത് പുതിയ ചട്ടി ആയതുകൊണ്ടേ അതിന്റെ പാകം എനിക്ക് അറിയത്തില്ലായിരുന്നു. അതെ, എണ്ണ ചൂടായി, കടുക് കൂട്ടാന്നാണ് ഇതാ. ഓക്കെ, കടുക് ഇട്ട് കൊടുത്തു, അതിനുശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി, നമുക്ക് 1 ശകലം ഉലുവ ചേർത്താൽ മതി. ഓൾറെഡി ഉലുവപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ടോ, ഇത്രയും ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി,
അതുപോലെ തന്നെ ചെറിയുള്ളി. ചില മീൻകറിയിൽ ചെറിയുള്ളി ചേർക്കും, ചിലതിനകത്ത് ചേർക്കത്തില്ല കേട്ടോ. ഞങ്ങളുടെ വല്യമ്മയൊക്കെ കോട്ടയം സ്റ്റൈൽ മീൻകറിയിൽ ചേർക്കാറുണ്ട്. പച്ചമുളകും ഇട്ടു. ഇനി നല്ലപോലെ വഴറ്റണം. നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയം വരെ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. മൺചട്ടിയിൽ ചെയ്യുന്നതാണ് കേട്ടോ മീൻകറി എപ്പോഴും നല്ല അടിപൊളി ടേസ്റ്റ്. പിന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ലിറ്റിലിന്ത്യ പോയപ്പോൾ കിട്ടിയതുകൊണ്ട് ഇതിനകത്ത് ചട്ടിയിൽ കറി വെക്കാമെന്ന് വിചാരിച്ചു. ചട്ടിയിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഓക്കെ, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും എല്ലാം ഇതിൻ്റെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും പുളിയും കൂടി ഇട്ടിട്ടുള്ള വെള്ളം ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കരിയത്തില്ല, അങ്ങനൊരു ഇതുണ്ട്. ഇത് നമ്മൾ നേരിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് നല്ലപോലെ വെന്ത് കഴിയും, നല്ലൊരു ടേസ്റ്റാണ് ഈ വെള്ളത്തിൽ കുഴച്ച് ചേർക്കുന്ന സമയത്ത്. ഇനി നമുക്ക് എണ്ണ തെളിഞ്ഞു വരുന്ന സമയം വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എണ്ണ തെളിഞ്ഞു വരുന്നതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. പിന്നെ ഒരു സാധനം ഇല്ല ഫ്രണ്ട്സ്, എന്താ നമ്മുടെ കറിവേപ്പില. കറിവേപ്പില ഇവിടെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം ഉണ്ടായിരുന്നു, തീർന്നു പോയി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത്. സാരയില്ല, നമുക്ക് ഈ പ്രാവശ്യം എന്താ പറയുക, കറിവേപ്പില ഇല്ലാതെ മീൻകറി വയ്ക്കാം. ആഹാ, നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ ഈ കടുക് സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് തിരിച്ചു വെച്ചാൽ നമ്മുടെ ജോലി ഭാരം കുറയുന്നതായിരിക്കും. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. അപ്പം ഇതാ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നതാ. നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ചൂടുവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ചൂടുവെള്ളം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ നല്ലപോലെ തിളച്ച് തരണം, വെട്ടി തിളച്ച് വരണം. വെട്ടി തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മീൻ കഷ്ണം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് തിളക്കുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം പെട്ടെന്ന് തന്നെ തിളക്കും, അധികം സമയം വേണം. മീനിൻ്റെ വെള്ളം തിളക്കുന്ന മീൻ ചാറ് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ചിരുന്ന ഈ പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ മീൻകറി തിളക്കുകയും ചെയ്യും. പിന്നെ പാത്രങ്ങളൊന്നും ഇങ്ങനെ കൂടിക്കിടക്കുകയല്ല ലാസ്റ്റ് സമയത്തേക്ക്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ പണികളൊക്കെ വലിയ ഭാരമായിട്ട് തോന്നത്തില്ല. കണ്ടോ, ഇതെല്ലാം അങ്ങ് കഴുകി പറക്കി വെക്കുവാണെങ്കിൽ ആ പരിപാടികളും കറി അവിടെ തിളച്ചുകൊണ്ടേ ഇരിക്കും. ആ സമയം കൊണ്ട് ഈ പരിപാടിയും കഴിയും. ഓക്കെ, നമ്മുടെ എന്താ പറയുക, മീൻ്റെ മീൻ അല്ല വെള്ളം ഒഴിച്ചു വെച്ചത് ഉണ്ടല്ലോ അരപ്പ്, അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഒന്നൊന്നായിട്ട് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇരുന്ന് തിളച്ച് കുറുകി വരുമ്പോഴാണ് നമ്മുടെ മീൻകറി. പിന്നെ ഒരു ശകലം ഉലുവാപ്പൊടിയും ഞാൻ ചേർക്കുകയാണ്. ഇതാ കുറച്ച്,
ഇത് പിന്നെ ലാസ്റ്റ്, ഇത് ബാക്കി വെച്ചേക്കുന്നത് ലാസ്റ്റ് ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ടാണേ. ഓക്കെ, നമുക്കിത് ചെറിയ തീയിൽ ഇവിടെ നിന്ന് വേവട്ടെ. ഓക്കെ, നമുക്ക് മൂടി വയ്ക്കാം. ഗൈസ് മീൻമുട്ട നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല വറ്റി അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഉലുവ പൊടിച്ചത് എന്താ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് എന്തിനാണ് പരിഷ്കാരം, നമ്മുടെ കൈയുള്ളിടത്തോളം ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുക, അതിന് ശേഷം ഇവിടെ വെളിച്ചെണ്ണ ഞാൻ തീർന്നു പോയി, അപ്പം നമ്മുടെ കയ്യിലുള്ള സൺഫ്ലവർ ഓയിലാണേ, അത് കുറച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിൽ ചെയ്യുക. ഒഴിച്ചിട്ട് ചട്ടി ഓഫ് ചെയ്യുക. ഇനി ഇളക്കാൻ പാടില്ല നമ്മൾ. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതാ ഈ ചട്ടി എടുത്തിട്ട് ഇതാ ഇങ്ങനെ അതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് നമ്മുടെ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി. പിന്നെ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം നിങ്ങളെ. നമുക്ക് എല്ലാം കഴിഞ്ഞു, ഇനി ഞാനെന്താ ടേസ്റ്റിങ്ങിൻ്റെ ടൈമാണ്. നല്ല മീൻചാറങ്ങോട്ട് ചുമ ചുമാതിരിക്കുന്ന മീൻ കറി. ഇത് ഒരു ദിവസം കഴിഞ്ഞാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനിപ്പം എനിക്ക് കൊതി സഹിക്കാൻ വേണ്ടി ഞാൻ എടുത്ത എന്താ എന്നിട്ട് ഹോ എങ്ങനെ ചൂടാ കേട്ടോ. എന്നിട്ട് കുറച്ചിതാ മുതിരയും കൂടെ അങ്ങോട്ട് ചേർത്ത് ഭയങ്കര അങ്ങോട്ട് കുഴക്കണം. കുഴച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് എന്തപ്പോ ഒന്നോ അടിപൊളി ടേസ്റ്റ്. എന്നാ ടേസ്റ്റ് ആണ്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് വീട്ടിൽ ചെയ്യേണ്ട ഒരു സാധനമാണ് ഇതാ മീൻകറി ചൂരക്കറി. ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റ് ആണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. അതിന്റെ കൂടത്തിൽ ആ മുതിരങ്ങള് ഇങ്ങനെ വേണം കഴിക്കാനായിട്ട്. നമ്മൾ എന്താ ഇങ്ങനെ കുഴച്ച് എന്താ ഇങ്ങനെ കുഴച്ച് ഈ മീൻ കഷ്ണം കുറച്ച് ഇതിനകത്തിട്ട് പൊടിച്ച് ചേർത്ത് ഈ മുള്ളൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി നമ്മൾ എന്താ പറയാ ഇങ്ങനെ വേണം കഴിക്കാം. കയ്യിലൊക്കെ അങ്ങോട്ട് പറ്റട്ടെ, നല്ല കുഴച്ചിതാ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ട ഉരുട്ടി ഇങ്ങനെ കഴിക്കണം. അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിശ്വസിച്ചത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. വീണ്ടും ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും